നമസ്കാരമുണ്ട്. ഇന്ന് 7 സെപ്റ്റംബർ 2021 ചൊവ്വ. എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ കേരളാഗമതിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. വിക്രാന്ത് ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി. കൊച്ചി കപ്പൽശാലയ്ക്ക് കനത്ത സുരക്ഷ. കൊച്ചി കപ്പൽശാലയും നിർമ്മാണം പൂർത്തിയായ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തും ബോംബ് പൊട്ടിച്ച് തകർക്കുമെന്ന് വീണ്ടും ഇമെയിൽ. ഭീഷണി. കപ്പൽശാലയിൽ സുരക്ഷ ശക്തമാക്കി. വൻതുക ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ കൈമാറിയില്ലെങ്കിൽ കപ്പൽശാലയിലും INS വിക്രാന്തിലും സ്ഥാപിച്ചിട്ടുള്ള ബോംബുകൾ പൊട്ടിക്കുമെന്ന് ഇമെയിലിൽ ഭീഷണിയുള്ളതായാണ് സൂചന. തുക എത്രയാണെന്ന് വ്യക്തമല്ല. സ്ഫോടനം നടത്താൻ തനിക്കുമേൽ പാകിസ്ഥാൻ ഏജന്റുമാരുടെ സമ്മർദ്ദമുണ്ടെന്നും ആവശ്യപ്പെട്ട പണം നൽകിയാൽ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാമെന്നും പറയുന്നുണ്ട്. മുൻ കപ്പൽശാല ജീവനക്കാരനാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. സൈബർ ഡോമിനും സൈബർ സെല്ലിനും പുറമെ കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കുന്നുണ്ട്. കപ്പൽശാലയിലെ 5 ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ മാസം 24-ന് ലഭിച്ച ആദ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും കപ്പൽശാലയും വിക്രാന്തും പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇതിനിടെയാണ് കഴിഞ്ഞയാഴ്ച വീണ്ടും സന്ദേശമെത്തിയത്. കപ്പൽശാല നൽകിയ പരാതിയിൽ എറണാകുളം സൗത്ത് പോലീസ് IT ആക്ട് പ്രകാരം കേസെടുത്തു. 1 മണിക്കൂർ ID. ഡാർക്ക് വെബിലെ സൈറ്റുകൾ വഴി ഇമെയിൽ സന്ദേശം അയച്ചാൽ കണ്ടെത്താൻ പ്രയാസമാണ്. സൈബർ ക്രൈം കേസുകളിലെ പ്രതികൾ ഇത്തരം സൈറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. 1 മണിക്കൂർ മാത്രം ആയുസ്സുള്ള ഈ ഇമെയിൽ IDകളും തട്ടിപ്പുകാർ ഉപയോഗിക്കാറുണ്ട്. മമ്മൂട്ടിയാറ്റ് 70 തോരാതെ പെയ്യുന്ന തീഷ്ണ യൗവനം. നീറ്റ് 12-ന് മാറ്റാനാവില്ലെന്ന് സുപ്രീം കോടതി. ന്യൂഡൽഹി. മെഡിക്കൽ കോഴ്സുകളിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 12-ന് നടത്തുന്ന നീറ്റ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. പരീക്ഷയ്ക്കായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കഠിന പരിശ്രമം നടത്തവേ വെറുതെ 1% പേരുടെ അസൗകര്യം കണക്കിലെടുത്ത് മാറ്റിവെക്കാനാവില്ലെന്ന് ജസ്റ്റിസുമാരായ A.M. ഖാൻ വിൽക്കർ, ഹൃഷികേശ് റോയ്, CT രവികുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് neet.nta.nic.in താമസിയാതെ നൽകുമെന്ന് പരീക്ഷ ഏജൻസി അറിയിച്ചു. സമ്പർക്ക പട്ടിക ഉയർന്നു. നിപ്പ വ്യാപനം ഇന്നറിയാം. കോഴിക്കോട്. നിപ്പ ബാധിച്ച് മരിച്ച 12-കാരൻ മുഹമ്മദ് ഹാഷിമുമായി സമ്പർക്കം പുലർത്തിയ 11 പേരുടെ സ്രവ പരിശോധനാ ഫലം ഇന്ന് പുലർച്ചെ അറിയുന്നതോടെ രോഗവ്യാപനം സംബന്ധിച്ച് വ്യക്തമായ ചിത്രം തെളിയും. 8 പേരുടെ സ്രവ പരിശോധനയുടെ അന്തിമ ഫലം പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിന്ന് ലഭിക്കുന്നതിന് പുറമെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പൂനെ NIV-യിലെ വിദഗ്ധർ സജ്ജീകരിച്ച ലാബിൽ ഇന്നലെ രാത്രി പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ 3 സാമ്പിളിന്റെ ഫലവും അറിയും. കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെയുള്ള വീട്ടുകാരും ആരോഗ്യ പ്രവർത്തകരുമടക്കമുള്ളവരാണ് ഈ 11 പേർ. ആരോഗ്യനില തൃപ്തികരമാണ്. സമ്പർക്ക പട്ടികയുള്ളവരുടെ എണ്ണം 188-ൽ നിന്ന് 251-ആയി ഉയർന്നു. 121 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. നിപ്പ കൺട്രോൾ ബോർഡ്. സംസ്ഥാന തലത്തിൽ നിപ്പ കൺട്രോൾ ബോർഡ് സ്ഥാപിക്കും. മറ്റു ജില്ലകളെ കൂടി പ്രതിരോധത്തിന് പ്രാപ്തമാക്കുന്നതിനാണ് അവലോകന യോഗത്തിൽ എല്ലാ ജില്ലകളിലെയും DMO-മാരെ പങ്കെടുപ്പിച്ചു. താലിബാന് പൂർണ്ണ ആധിപത്യം. പാക് സഹായത്തോടെ പൺഷീറും വീഴ്ത്തി. കാബൂൾ. അഫ്ഗാനിസ്ഥാനിലെ പൺഷീർ പതിച്ച പാക് വ്യോമസേനയുടെ സഹായത്തോടെ താലിബാൻ കീഴടക്കിയതായി റിപ്പോർട്ട്. ഇതിന് പിന്നാലെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ പങ്കെടുത്ത ഉന്നത തലയോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി. പൻഷീറിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദേശീയ പ്രതിരോധ സേന താലിബാന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞെങ്കിലും പാക് വ്യോമസേനയുടെ ഡ്രോണുകൾ ബോംബുകൾ വർഷിച്ചതായി വെളിപ്പെടുത്തി. പാക് യുദ്ധവിമാനങ്ങൾ പ്രവിശ്യയ്ക്ക് മുകളിൽ പറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ രാജ്യാന്തര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. 1996-ൽ ആദ്യമായി അധികാരം പിടിച്ചപ്പോൾ താലിബാന് ഹിന്ദുക്കുഷ് മലനിരകളിലെ ഈ പ്രവിശ്യ കീഴടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രവിശ്യ പൂർണ്ണമായും താലിബാൻ നിയന്ത്രണത്തിലായെന്ന് താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് പ്രഖ്യാപിച്ചു. പ്രവിശ്യ ഗവർണറുടെ ഓഫീസിന് മുന്നിൽ താലിബാൻ പതാക ഉയർത്തുന്നതിന്റെ ചിത്രങ്ങളും പുറത്തുവന്നു. അതേസമയം ദേശീയ പ്രതിരോധ സേന വിവിധ കേന്ദ്രങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ടെന്നും പോരാട്ടം തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. മസൂദും സലേയും സുരക്ഷിതർ. താലിബാന്റെ ആദ്യ ഭരണകൂടത്തിന് കീഴടങ്ങാതെ പോരാടുകയും 2001-ൽ കൊല്ലപ്പെടുകയും ചെയ്ത മുജാഹിദ്ദീൻ കമാൻഡർ അഹമ്മദ് ഷാ മസൂദിന്റെ മകൻ അഹമ്മദ് മസൂദാണ് പ്രതിരോധ സേനയുടെ തലവൻ. അദ്ദേഹവും അഫ്ഗാൻ മുൻ വൈസ് പ്രസിഡന്റ് അമറുള്ള സലേയും സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇവർ എവിടെയാണെന്ന് വ്യക്തമല്ല. ബരാദറിനെ കുറിച്ച് വിവരമില്ല. അധികാരം പങ്കിടുന്നതിനെ ചൊല്ലി താലിബാനും ഹക്കാനി ഭീകരരും തമ്മിലുണ്ടായ തർക്കത്തിനിടെ വെടിയേറ്റ മുല്ല അബ്ദുൽ ഖനി ബറാദറിനെ കുറിച്ച് വിവരമൊന്നുമില്ല. അദ്ദേഹം പാകിസ്ഥാനിൽ ചികിത്സയിലാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സിലിണ്ടർ വിലയിൽ ഭയമില്ല, ഗ്യാസ് പായൽ തരും. ഐഡിയ വന്ന വഴി. ആലപ്പുഴ 900 രൂപ കൊടുത്ത് വീട്ടമ്മമാർ ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ കായലിലെ പോളയും പായലും കൊണ്ട് വാതകം നിർമ്മിച്ച് പാചകം ചെയ്യുകയാണ് മുഹമ്മ കണ്ണങ്കരയിലെ കരിയിൽ കനകനിവാസിൽ ജയറാമിന്റെ ഭാര്യ പ്രീതി. വീട്ടിനടുത്ത് ജലാശയങ്ങളിലെ പോളയും ആഫ്രിക്കൻ പായലും പഞ്ചായത്തുകൾ വാരി കളയരുതേ എന്നാണ് ഇപ്പോൾ പ്രീതിയുടെ പ്രാർത്ഥന. ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്ന പലരും ജൈവമാലിന്യം തീയാത്തതിനാൽ ഗ്യാസ് സിലിണ്ടറിലേക്ക് തന്നെ തിരിയുകയാണ് പതിവ്. പ്രീതി തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. വാർത്തകൾ തുടരുന്നു. ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്ന പലരും ജൈവമാലിന്യം തികയാത്തതിനാൽ ഗ്യാസ് സിലിണ്ടറിലേക്ക് തന്നെ തിരിയുകയാണ് പതിവ്. പ്രീതിയും അങ്ങനെ ചെയ്തു. പാഴ്വസ്തു പോലെ കിടന്ന പ്ലാന്റ് നാട്ടുകാരനും ബിസിനസ്സുകാരനുമായ ജി അനുരൂപിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വഴിത്തിരിവായത്. വീട്ടിലെ പച്ചക്കറി അവശിഷ്ടങ്ങൾക്കൊപ്പം പായൽ ഇട്ടാൽ മതിയെന്ന് അനുരൂപ് ഉപദേശിച്ചു. പ്രതീക്ഷിച്ചപ്പോൾ കിട്ടിയത് മേന്മ കൂടിയ ഗ്യാസ്. സിലിണ്ടർ ഗ്യാസിലേതുപോലെ നീല ജ്വാല. സാധാരണ ബയോഗ്യാസ് ചുവപ്പും മഞ്ഞയും കലർന്ന ജ്വാലയാണ്. 5 അംഗ കുടുംബത്തിന് വിഭവങ്ങൾ തയ്യാറാക്കാൻ പായൽ ഗ്യാസ് ധാരാളം. ഐഡിയ വന്ന വഴി. കുളവാഴയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാമെന്ന ആലപ്പുഴ SD കോളേജ് സുവോളജി പ്രൊഫസർ ഡോക്ടർ G നാഗേന്ദ്ര പ്രഭുവിൻ്റെ കണ്ടെത്തലാണ്. പൂർവ്വ വിദ്യാർത്ഥിയും സാമൂഹിക സംരംഭങ്ങളിൽ പങ്കാളിയുമായ G അനുരൂപിനെ പായൽ ജ്വാലയെക്കുറിച്ച് ചിന്തിപ്പിച്ചത്. പ്ലാന്റ് സ്ഥാപിക്കാൻ പ്രദേശത്തെ മറ്റ് വീട്ടുകാരെയും ഉപദേശിക്കുകയാണ് യുവാവ്. ഉൽപ്പാദനം: ടാങ്കിൻ്റെ മുക്കാൽ ഭാഗത്തോളം ചാണകം കലക്കി അരിച്ചൊഴിച്ച് വെള്ളവും ചേർത്ത് 5 ദിവസത്തോളം അടച്ചു വയ്ക്കണം. ഗ്യാസ് വന്നു തുടങ്ങിയാൽ പായലും പോളയും അരിഞ്ഞ് നിക്ഷേപിക്കാം. അരിയും പച്ചക്കറിയും കഴുകിയ വെള്ളമൊഴിക്കാം. പായൽ 3 ദിവസം കൊണ്ട് മീഥൈൽ ഗ്യാസ് ആവും. മുട്ടത്തോട്, ഉള്ളിത്തൊലി, നാരങ്ങാത്തോട് എന്നിവ ഇടരുത്. പ്ലാന്റ് വില 11,000 500 ലിറ്റർ പ്ലാന്റിന്. 17,000 കൺസീൽഡ് മോഡലിന് സർക്കാർ സബ്സിഡി ഉണ്ട്. വിദേശത്ത് ചൈനയിൽ പായൽ ഗ്യാസ് പ്രത്യേക ബലൂണുകളിൽ നിറച്ച് പാചകവാതകമായി വിൽക്കുന്നു. ജർമ്മനിയിലും സ്വീഡനിലും ബയോഗ്യാസ് വാഹന ഇന്ധനമാണ്. നിപ്പ വ്യാപനം ഇന്നറിയാം. മോണോക്ലോണൽ ഉടൻ. ആസ്ട്രേലിയയിൽ നിന്നുള്ള മോണോക്ലോണൽ ആന്റിബോഡി കേന്ദ്ര സഹായത്തോടെ 2 ദിവസത്തിനകം ലഭ്യമാവും. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയതിന്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. രോഗവ്യാപനം കണ്ടെത്താനും തടയുന്നതിനുമായി e-ഹെൽത്ത് പോർട്ടലിനും രൂപം നൽകി. പ്രതിരോധ നടപടികളിലടക്കം എല്ലാ സാങ്കേതിക പിന്തുണയും വാഗ്ദാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാന ചീഫ് സെക്രട്ടറി VP ജോയ്ക്ക് കത്തയച്ചു. നിപ്പ കൺട്രോൾ ബോർഡ്: സംസ്ഥാന തലത്തിൽ നിപ്പ കൺട്രോൾ ബോർഡ് സ്ഥാപിക്കും. മറ്റു ജില്ലകളെ കൂടി പ്രതിരോധത്തിന് പ്രാപ്തമാക്കുന്നതിനാണിത്. അവലോകന യോഗത്തിൽ എല്ലാ ജില്ലകളിലെയും DO മാരെ പങ്കെടുപ്പിച്ചിരുന്നു. അടുത്തത് നാട്ടുകാര്യം. വർക്കല താലൂക്കിൽ 47 വാർഡുകളിൽ കർശന ലോക്ക്ഡൌൺ. വർക്കല: കോവിഡ് പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ അനുപാതം 7% മുകളിലുള്ള വർക്കല താലൂക്കിലെ 47 വാർഡുകളിൽ കർശന ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമേ പ്രവർത്തനാനുമതി ഉണ്ടാകൂ. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ കടകൾ തുറക്കാം. വർക്കല നഗരസഭയിലെ 14, 22, 3, 8, ചെമ്മരുതി പഞ്ചായത്തിലെ 2, 14, 8, 3, 15, 18, 1, 5, 16, 7, ചെറുന്നിയൂർ പഞ്ചായത്തിലെ 2, 13, ഇടവയിലെ 7, 13, 10, ഇലകമൺ പഞ്ചായത്തിലെ 7, മണമ്പൂർ പഞ്ചായത്തിലെ 2, 7, 9, 10, 8, 6, 3, നാവായിക്കുളം പഞ്ചായത്തിലെ 22, 1, 7, 21, 19, ഒറ്റൂർ പഞ്ചായത്തിലെ 11, വെട്ടൂർ പഞ്ചായത്തിലെ 8, 10, പള്ളിക്കൽ പഞ്ചായത്തിലെ 10, മടവൂർ പഞ്ചായത്തിലെ 6, 3, 9, 7, 5, 15, 13, 14, 1, 12 വാർഡുകളിലാണ് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തൂക്കുപാലത്തിലെ യാത്ര നിരോധിച്ചു. കടയ്ക്കാവൂർ: 5 തങ്ങ് കടയ്ക്കാവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് 5 തങ്ങ് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന തോണിക്കടവ് തൂക്കുപാലം സഞ്ചാരയോഗ്യമല്ലാതായതിനാൽ പാലത്തിലൂടെയുള്ള ഗതാഗതം 6 മുതൽ പഞ്ചായത്ത് നിരോധിച്ചു. വികസനമില്ലാതെ കല്ലുമലക്കുന്ന് കോളനി. Varkala Adistana Sauringlode Abavatil, Durita Mavikina, Chernur Grama Panjaitele, Kalamalakunda Golani, Nivasical Kinium, Parihara Maitilla, Adachura Pilata, Vidal, Colony, Kurba Mangala, Manasiga May, Talatunda, Colony Vigasanath in the Beril, Mari Mari Verena, Trudana Panjait, Farana Sambidanangal, Patadigal, Tayarakuim, Percabanangal, Nartu in China Lade, Idonum, Velichan Granilla. Kalamala Kunda Golani, Adistana Sauringal, Purela Vigasana Provatanga, Purana Bikin, Narapadimanam. V. G. Chernur Grama Panjayat, Kalamalakunda Colony, Panana Ward member, VG. Road, toilet, Pudivalam, Iva Anyam. Sornalik in the Vidugal. Podakinaril Mali Ningal Narano, Pudivala Tangam, Poti Polijo. Adiabaga Tembagale, Adarichu, Murikampura. Idava Public Library Adiabagari Adarichu, DYFA, Relay Satyagraham. Indana Vilavatana, Torilaima, Vaxim Vidanathile, Kendra Sarkar, Vivejanam. Yenivil Pradeshedice, DYFI, Relay Satyagraham, Kalambalat. Stalabarimidil, Virpumuti, Vakam Higher Secondary School, Pangaja Kasturi, Saujanya, Ayurveda Chilsa, Katakada, Pangaja Kasturi, Ayurveda Medical College, Ashupatri, PG Center Hospital, Amba the Vaisinam, Yedava the Vaisinam, Mathia Primula, Purushan Maril, Mutra Terasam, Mutra. Vegagurabu, Sadana Ilum, Adigamai, Mutra Marikana, Tonal, Yeni Lashanangakam, Idivadanum, Arvati Anjanamate, Prime Laveril, Padatanadi Lula Vedana, Uputi Vedana, Yeni Lashanangakam, Gaveshana Distanatil, Saujana Chigilsa, Lefimana Gaveshana Distanatil, Saujana Chigilsa, Lefimana Chirangi, Anbati Anjaberk Covid, Adiabakadina Majarichu, Varkala, Poster Chitra, Malsara Vijigal, Varkala. Balalaya Pradishta, Unbadine, Nedanganda School, Idava Community Kota Karakavur, Nedanganda's Rinarana Vilasa Samajam, Higher Secondary School, Eva Samudal, Plus One Pravesanathene, Idava Samudaitene, Meritadistanathil, Niki Vachirikina, Patashaman, City Legula, Abesha Forum, School, Vidaranam Arbichai, Principal Aricho, Montessori Pre Primary Teacher Training Varkala Kendra Sarkar Sambramaya. BSIL Training Division Day Certification America Astana American Association of Teachers and Trainers Suranga Certificate to Gudanatana Armasam, Wadivarsham, Dandavarsham Darkimula, Montessori, Pre Primary Nursery Teacher Training, PG Diploma, Diploma Certificate Course Golake, SSLC Plus 2 Degree Galinavaka, Ipola Beshikam, Online I'm Regular I, Padikanula Savarium, Visa the Viverangalke, UTech Teacher Training Academy 907 2991069 Ganesha Vigraha Puja Attingil Karichil Sri Ganeshol Sabha Temple Trust in Day EM Sri Ganeshol Sabha Samadhi Day in Nethertotil, 9 Mudal, 15 Vare, Ganesha Vigraha Puja Nadakkum Adhyapaka Dinathil Adharichu Kallambalam Sri Balasubramaniya Swami Kshetram Kallambalam Chendankode Puttanvila Sri Balasubramaniya Swami Kshetrathile Vinayaka Chaturthi 10 Nadakkum Ravile Ashtadravyamaha Ganapati Homan Nadakkum, Tapping Parishilanam, Kallambalam, Adhyapaka Dinam Adharichu Keezhathil Sri Bhadrakali Kshetram, Mudapuram Idava Public Library Adhyapakare Adharichu Kaatchayude Vasantham Theertha Theatrugal Adanju Thanne Vembayam Aalum Aaravavum Pradeshicha Kaatchayude Vasantham Theerthirunna Theatrugal Covid Vyapanathe Thudarnnu Adachittu Theatrugal Idakke Pravarthanam Thudangiyenkilum Randam Tharangatode Veendum Adachidukayayirunnu Releasukal Illathe Vannathode Jillayile Theatrugalude Nilathilppu Thanne Pratisandhiyilanu Theatrugalude Pratisandhikal Thaani Veenittu 2 Varshatholam Fixed Vaidutha Charge Nalkanam Upakarnangalude Kedupadu Vaayippa Thirichalavu Masangalayi Mudangi Thozhilaalikalude Buddhimuttu Prayapurthiyakatha Penkuttiyil ninnu 75 Pavan Tattiyedutha Yuvavum Ammayum Arrestil Attingal 15 കാരിയിൽ നിന്ന് 75 പവൻ സ്വർണം തട്ടിയെടുത്ത കേസിൽ മണമ്പൂർ കവലയൂർ കുളമുട്ടം എൻഎസ് ലാൻഡിൽ എൻ ഷിബിൻ 26 അമ്മ ഷാജില 52 എന്നിവരെ ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ആറ്റിങ്ങൽ സ്വദേശിയായ പെൺകുട്ടിയെ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ടാണ് തട്ടിപ്പ് നടത്തിയത്. പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. ഷിബിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സ്വർണം വിറ്റുകിട്ടിയ 9.80 ലക്ഷം രൂപ കണ്ടെത്തി. 7 മാസം മുമ്പാണ് തട്ടിപ്പ് നടന്നതെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ഇയാൾ തന്റെ സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് Samuha Mathi Mathil posted either Srathil Patapenkuti, Viverangal Chodichu. Karinga Pengutia, Vachatakia, Shibin, Sornam, Avashapagarno, Turan, Kerapamurile, Alamari, Sushichirana Sornam, Vitugar, Aria, the Penguti, Shibin Gaimari. Adutare Vitugar, Alamara Pariso Japan, Sornam, Nastapatai, Marcela, Turanula, Anyashanatil Penguti, Viverangal Velpurtuarno. Taniki Rote, Pavan Sorna, the Vichitanam, other Vituki Panamana, Vitil Sushichirikina Mana, Shibin Poris Roda Pargada, Aparangal Vilkan, Shibin Sahai Chada, Shajilayan, Idivari, Rimandi Jadu. Tarkatil, Yuvati Martanam, Udnam Pradi, Vidil. Tiruvananthapuram, Ayalvasiyumalla Tarkathinidayil, Yuvathi Veetil Kayari Akramicha, Onnam Prati Pidikudi, Manakkad, Udaya Compoundil, Aminaye, 23 Mardicha Kesilanu, Onnam Pratiyum, Aminayude Ayalvasiyumaya, Manakkad, Udaya Compound, NS Vansilil, Sudhirane, 37, Poondara Police arrest cheythathu. Nyayaraഴ്ച രാവിലെ 10ഓടെയായിരുന്നു സംഭവം. ആമിനയുടെ വീട്ടുവളപ്പിൽ അതിക്രമിച്ചു കയറിയ അയൽവാസിയായ സുധീറും നൗഷാദും ചേർന്ന് ആമിനയെ തള്ളി നിലത്തിടുകയും സുധീർ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയി തല മതിലിൽ ഇടിപ്പിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആമനയുടെ വീടിന്റെ താഴത്തെ നില സമീപത്തെ ഫർണിച്ചർ കടയിലെ ജീവനക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഇവരെ ഒളിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുധീറിനെ പൂന്തറ എസ്എച്ച്ഒ സജികുമാർ തുടങ്ങിയ പോലീസുകാർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. മമ്മൂട്ടിയുടെ ജന്മദിനം ജില്ലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ആരാധകർ. നിപ്പ 4 മുതൽ 14 ദിവസത്തിനകം ലക്ഷണം പ്രകടം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചെറിയ പനി വന്നാൽ അടുത്തുള്ള ക്ലിനിക്കിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിക്കുക. നിശ്ചിത ദിവസത്തിനുള്ളിൽ കുറവില്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ എത്തുക. മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെയുള്ള കടുത്ത പനി വന്നാലുടൻ വിദഗ്ധ ചികിത്സ തേടണം. പനി വന്നവരെ ശുശ്രൂഷിക്കുന്നവർ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. മറ്റസുഖങ്ങൾ ഉള്ളവർ രോഗി പരിചരണം ഒഴിവാക്കണം. നിപ്പ ബാധിതർ സാധാരണ പനിയോ കഫക്കെട്ടോ ആണെന്ന് കരുതി അവഗണിക്കരുത്. പനി ബാധിതരും ചുറ്റുമുള്ളവരും മാസ്ക് ധരിക്കണം. പക്ഷികളും മറ്റും കടിച്ചുപേക്ഷിച്ച പഴങ്ങളും പറമ്പിൽ വീണ് കിടക്കുന്ന പഴങ്ങളും കഴിക്കരുത്. വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ വ്യക്തി ശുചിത്വം പാലിക്കണം. വളർത്തുമൃഗങ്ങൾക്ക് രോഗങ്ങളുണ്ടായാലും പെട്ടെന്ന് ചത്താലും വെറ്റിനറി ഡോക്ടറെ അറിയിക്കണം. സീറോ മലബാർ സഭയുടെ പുതിയ കുർബാന ക്രമം പ്രതിഷേധക്കാരെ പ്രകോപിപ്പിക്കില്ല. 2 തരം കുർബാന ക്രമം സംയോജിപ്പിച്ചതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ സൗമ്യമായി നേരിടാൻ സീറോ മലബാർ സഭയുടെ തീരുമാനം. ബഹുഭൂരിപക്ഷം വൈദികരും വിശ്വാസികളും അംഗീകരിച്ച കുർബാന ക്രമം സാവകാശം നടപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. ഐസൊലേഷൻ ഒറ്റമുറികളും നെഗറ്റീവ് ICUകളും തയ്യാറാക്കണം. ന്യൂഡൽഹി. കോഴിക്കോട് നിപ്പ ബാധിച്ച് 12-കാരൻ മരിച്ച സാഹചര്യത്തിൽ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ചീഫ് സെക്രട്ടറി VP ജോയിക്ക് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അയച്ച കത്തിൽ കോഴിക്കോട്ടുള്ള കേന്ദ്ര സംഘത്തിന്റെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചു. നിപ്പ മാനേജ്മെന്റ് പ്രോട്ടോകോൾ പുറത്തിറക്കി. തിരുവനന്തപുരം. നിപ്പ പ്രതിരോധത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും മസ്തിഷ്ക വീക്ക ലക്ഷണങ്ങളുമായി സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരിൽ പ്രത്യേക നിരീക്ഷണം നടത്താൻ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ നിപ്പ മാനേജ്മെന്റ് പ്രോട്ടോകോളിൽ നിർദ്ദേശം. നിപ്പ ചികിത്സയ്ക്കും ഡിസ്ചാർജിനുമുള്ള മാർഗരേഖയും ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. നിപ്പ കോഴിക്കോട്ട് നിയന്ത്രണങ്ങൾ കർശനമാക്കി. നിപ്പ പ്രതിരോധം ശക്തിപ്പെടുത്തി മുഖ്യമന്ത്രി. എല്ലാ ജില്ലകളിലും നിപ്പ പ്രതിരോധം. യുവാവിന്റെ ദേഹത്ത് ആസിഡൊഴിച്ച ശേഷം യുവതി കുഞ്ഞുമായി ജീവനൊടുക്കി. കിളിമാനൂർ. കൂടെ താമസിച്ചിരുന്ന യുവാവിന്റെ ദേഹത്ത് ആസിഡ് ഒഴിച്ച ശേഷം യുവതി 5 വയസ്സുള്ള കുഞ്ഞുമായി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. കൊടുവണ്ണൂർ പന്തവിള സുബീൻ ഭവനിൽ ബിന്ദുവും 40 മകൻ രജിനുമാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ രജിലാൽ 40 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ആദ്യ ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ ബിന്ദു 7 വർഷമായി രജിലാലുമായി കഴിയുകയായിരുന്നു. ആദ്യ ഭർത്താവിൽ മറ്റൊരു ആൺകുട്ടിയുണ്ട്. പോലീസ് പറയുന്നത് രജിലാലിന് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് കുറച്ചു മാസങ്ങളായി കലഹം നടക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കലഹത്തിനിടെയാണ് ആസിഡ് ആക്രമണവും ആത്മഹത്യയും സംഭവിച്ചത്. ഇത് കണ്ട ആദ്യ ഭർത്താവിലെ മകൻ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുകയായിരുന്നു. നഗരൂർ പോലീസും ആറ്റിങ്ങൽ ഫയർഫോഴ്സും ബിന്ദുവിനെയും രജിനെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർഷിക രംഗത്ത് IT സേവന ശൃംഖല സ്ഥാപിക്കും. കാർഷിക രംഗത്ത് IT അധിഷ്ഠിത സേവന ശൃംഖല സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഹകരണ മേഖലയിലെ സ്റ്റാർട്ടപ്പ് മാതൃകയിലുള്ള യുവജന സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക രംഗത്ത് മൂലധന നിക്ഷേപം പ്രതിസന്ധിയിലായപ്പോൾ നബാർഡിൽ നിന്ന് 4% നിരക്കിൽ വായ്പയെടുത്ത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി കാർഷിക മേഖലയ്ക്ക് നൽകി. Vijayakaramaaya pala parishanangalum samsthanathe saharana mekhala nadathiyittundu കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗം കൂടിയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിപ്പയെ പഠിച്ചില്ല വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും സജ്ജമായില്ല. തിരുവനന്തപുരം പ്രതിസന്ധി ഘട്ടങ്ങളിലെ പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകൾ മാത്രമായി ഒതുങ്ങുന്നതിന്റെ ഉദാഹരണമാണ് സംസ്ഥാനത്തെ നിപ്പ വൈറസിന്റെ മൂന്നാം വരവിലും ആരോഗ്യ വകുപ്പ് ഇരുട്ടിൽ തപ്പുന്ന കാഴ്ച. 2018ലും 2019ലും തുടർച്ചയായി ഭീതി വിതച്ച നിപ്പ സർക്കാർ കണക്ക് പ്രകാരം 19 പേർ രോഗികളാകുകയും 17 പേർ മരണമടയുകയും ചെയ്തു. എന്നാൽ നിപ്പയെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടന്നിട്ടില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ICMR ഇത് സംബന്ധിച്ച് നടത്തിയ പഠനത്തിൽ പ്രാദേശികമായുള്ള പഴം തീനി വവ്വാലുകളാണെന്ന് നിഗമനം. എന്നാൽ ഇത് കേരളത്തിന്റെ ഏതൊക്കെ പ്രദേശങ്ങളിലാണുള്ളത്, ഏത് സാഹചര്യത്തിൽ ഇവയെ കൂടുതലായി കാണപ്പെടുന്നു തുടങ്ങിയവയ്ക്ക് കൃത്യമായ ധാരണയില്ല. കോഴിക്കോട്ട് തുടർച്ചയായി 2 വട്ടം രോഗബാധ കണ്ടെത്തിയെങ്കിലും അതിന് കാരണം കണ്ടെത്തിയില്ല. 3ാം വട്ടവും അതേ ജില്ലയിൽ നിപ്പ വന്നപ്പോഴും കാരണം അജ്ഞാതം. കോൺഗ്രസ് കലാപത്തിൽ താൽക്കാലിക മഞ്ഞുരുകും. പ്രശ്നപരിഹാരത്തിനുള്ള താരിഖ് അൻവറിന്റെ വരവ് റദ്ദാക്കി. തിരുവനന്തപുരം പുതിയ DCC പ്രസിഡന്റുമാരുടെ പട്ടികയെ ചൊല്ലി സംസ്ഥാന കോൺഗ്രസിൽ ഉയർന്ന കലാപത്തിൽ താൽക്കാലിക മഞ്ഞുരുക്കം. മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായി സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ 2 ദിവസമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണിത്. ഞായറാഴ്ച ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയിലെ വസതിയിലും രമേശ് ചെന്നിത്തലയെ ഹരിപ്പാട്ടെ ക്യാമ്പ് ഓഫീസിലും പോയി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണ്ടതിന്റെ തുടർച്ചയായി ഇന്നലെ KPCC ആസ്ഥാനത്ത് പ്രസിഡന്റ് K. സുധാകരനും VD സതീശനും ഇരുവരുമായി ചർച്ച നടത്തി. മിൽമയുടെ ഓണം പായസക്കിറ്റിനൊപ്പം. തിരുവനന്തപുരം ഓണത്തിന് മലയാളികൾ രുചിച്ചത് 138 ടൺ മിൽമ പാലട മിക്സ്. കഴിഞ്ഞ തവണ ഇത് 84 ടണ്ണായിരുന്നു. പാലൊഴിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നതുമാണ് മിൽമയ്ക്ക് തുണയായത്. മലബാർ മേഖല യൂണിയനാണ് പാലട മിക്സ് വിപണിയിലെത്തിച്ചത്. സേമിയയും ഗോതമ്പും ചേർത്ത മിൽമ ഇത്തവണ വിപണിയിലെത്തിച്ച പായസക്കൂട്ട് 23 ടണ്ണും വിറ്റു. പായസക്കൂട്ടിനൊപ്പമുള്ള പാൽ വിൽപ്പനയിലൂടെ മിൽമയുടെ വരുമാനവും വർദ്ധിച്ചു. ജൂലൈ മുതൽ പായസക്കറ്റ് വിപണിയിൽ ലഭ്യമായതാണ് വിൽപ്പന വർദ്ധിക്കാൻ കാരണം. ഓണക്കാലത്തെ 4 ദിവസങ്ങളിലായി 78,86,916 ലിറ്റർ പാലും 8,49,717 കിലോ തൈരും വിറ്റ് മിൽമ റെക്കോർഡ് നേട്ടം കൈവരിച്ചിരുന്നു. പ്രശ്നം തീർന്നു. INLന് പുതിയ കമ്മിറ്റി വരും. കോഴിക്കോട് തർക്കം പരിഹരിച്ചതോടെ INLൽ 2 മാസത്തിനകം പ്രാദേശികം മുതൽ സംസ്ഥാന തലത്തിൽ വരെ പുതിയ കമ്മിറ്റികൾ നിലവിൽ വരും. ഇതിന്റെ ഭാഗമായി അംഗത്വ ക്യാമ്പയിനും ഉടൻ പുനരാരംഭിക്കും. പുതിയ അംഗത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. അംഗത്വ വിതരണത്തിൽ പ്രശ്നമുണ്ടായാൽ പരിഹരിക്കുന്നതിന് 10 അംഗ സമിതിയെ നിയോഗിച്ചു. KPCC പുനഃസംഘടന കണ്ണടച്ചു തുറക്കും വേഗത്തിൽ തീർക്കുമെന്ന് VD സതീശൻ. UDFന്റെ കെട്ടുറപ്പ് കാക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പ്. കേരളിനെതിരെ ഉമ്മൻചാണ്ടിയും രമേശും. കേരയിൽ പദ്ധതി ചർച്ചയ്ക്കെടുക്കവെയാണ് യോഗത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മൗനം ഭജിച്ചത്. തന്റെ സർക്കാരിന്റെ കാലത്ത് യാഥാർത്ഥ്യബോധമുള്ള പദ്ധതിയെ അട്ടിമറിച്ചാണ് അപ്രയോഗികമായ കേരയിലുമായി വരുന്നതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കോടികൾ വിലമതിക്കുന്ന കണ്ണായ ഭൂമിയിൽ നോട്ടമിട്ട് റിയൽ എസ്റ്റേറ്റ് ഭീമന്മാർ നടത്തുന്ന കളിയാണെന്ന് രമേശും പറഞ്ഞു. കേരളിനെ എതിർക്കുമ്പോൾ കൃത്യമായ കാരണങ്ങൾ ജനത്തെ ബോധ്യപ്പെടുത്തണമെന്നും അല്ലെങ്കിൽ വികസന വിരോധികളെന്ന് ചിത്രീകരിക്കുമെന്നും ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ വീഴ്ചകൾ ഉമ്മൻചാണ്ടിയും രമേശും ചൂണ്ടിക്കാട്ടി. പ്രശ്നം തീർക്കാമെന്ന് കോൺഗ്രസ് ഉറപ്പ്. RSP വഴങ്ങി. അടുത്തത് കംപ്ലീറ്റ് മമ്മൂട്ടി എന്ന സുന്ദര പുരുഷനെ കുറിച്ചുള്ളതാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ സിനിമയാക്കിയപ്പോൾ ബഷീറിനെ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയായിരുന്നു. ആ ചിത്രം കണ്ടിട്ടാണ് ജീവിതത്തിൽ മാത്രമല്ല അഭിനയത്തിലും മമ്മൂട്ടി സുന്ദര പുരുഷനാണെന്ന് ബഷീർ വിശേഷിപ്പിച്ചത്. ഈശ്വരൻ അനുഗ്രഹം ചൊരിഞ്ഞ നടൻ K. സേതുമാധവൻ. സൂപ്പർ താരത്തോടുള്ള ആരാധനയ്ക്കും മീതെയാണ് ഈ മഹാനടനോട് മലയാളിയുടെ വലിയ ഇഷ്ടം. താരം എന്നതിനേക്കാൾ നല്ല മനുഷ്യനായി നമ്മൾ അറിയുന്ന മമ്മൂട്ടിക്ക് 70ന്റെ തീഷ്ണ യൗവനം. കാരുണ്യത്തിന്റെ അർത്ഥം പറഞ്ഞു തന്ന മമ്മൂക്ക MS ഫൈസൽ ഖാൻ. മമ്മൂട്ടി ദ ഗ്രേറ്റ് ഗീത. 18-കാരന്റെ ഊർജം സുഹാസിനി മണിരത്നം. Jananam, September 7, Ayritolati, Anbati one, Alaprajile, Sandinuril, Kotem Jile, Vaikatanatula, Sembilan Valanada, Yadarta Peri, P.I. Muhammad Gutti Kudumbam, Vitya Vesam, Chalachitrajividam, Joshim, Simayam, Sedramaya, King of Dialogues. Mimicry Vedical Mamutiayati, Kasarana Nadan, Kotem Nasir, Priyadaratana, Kerdivichikina, Samana Manada, Kotem Nasir Chitram, Manasil Sushikina, Bagumana Matrim, Chalichana, Nasir E. Chitramedi Chitram Adinamal Kandari Covid Tridina Andarasa Conference, Ombad Mudal. Virtual conferences Sangatipikina, the Holy Grace Academy of Management, Education, Kerala Fisheries Sarvalashalayum, Samyuktamayi. Irati Tilakatode, Sornam Irakumadi. Indiyilekkulla Sornam Irakumadi Kazhinja Masam, 2020 Augustinekal, Irattiyolam Varthichu, 63 ടണ്ണിൽ നിന്ന് 121 ടണ്ണിലേക്കാണ് വർധന. കഴിഞ്ഞ 5 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ഇറക്കുമതിയാണിത്. ഡിമാൻഡ് വർധിച്ചതും വില കുറഞ്ഞതുമാണ് ഇറക്കുമതി കൂടാൻ പ്രധാന കാരണം. 2020 ആഗസ്റ്റിലെ 370 കോടി ഡോളറിൽ നിന്ന് 670 കോടി ഡോളറിലേക്കാണ് കഴിഞ്ഞ മാസത്തെ ഇറക്കുമതി ചെലവ് ഉയർന്നത്. ഫാക്ടിൽ കാപ്രോലാക്ടം ഉൽപാദനം വീണ്ടും പുനരാരംഭിക്കുന്നത് 9 വർഷത്തിന് ശേഷം. Kalamasheri, Kendra, Pudumegala Stavanamaya, Fertilizers and Chemicals Travancore, Wombad Varsatinisham, Vindam, Caprolactum, Ulpadanatin Tudakamai, Tirele, Nyanugal, Mean Balagal, Filament Jardugal, Engineering Plastic, Tudangi and Micanula, Asamskrada, Vastuvaya, Nylon, R. Ulpad Picanula, Petrochemical, Ulpanamana, Coprolactum. Nippa Sambil, Fopali Lake, Nala Chakanya, Randam Dose, High Court of the Vikadre, Kendram, Appeal Nalgumana Sujana, Yedapudia, ESI Dispensary, Tiruvananthapuram, Samstan of the Yedapudia Dispensary, Sabikiwan, ESI Corporation Day, Anamadilevichu, Balisheri, Rani, Kuttanad, Venyaramud, Alathur, Tamarasheri, Kuthatakulam, Yennivadangalana, Dispensary, Anamadilevichu, Muna Tastigal, PSC Satida Patika, Prastigarikim. Kannur Jilayil Arogya Vaguppil Staff Nurse Grade 2 Patti Overcome Category Number 114/20 Kerala State Construction Corporation Engineering Assistant Tathesha Vaguppil Overseer Cut Enni Tasdikalilekku Sathitha Pattika Prasiddhikarichu Kesil Kudukkiyathenna Leena Sugesh Boyfriend Alla New Delhi Webasayude Faria, Kamalpeche, Idunur Godi Ruba Tatia Gesil, Tane Kudikidan, Arasla Nadi, Lina Maria Paul, in the lay Uchekim, Delhi Patiala House Kodadil, Ajaraki Podairno, Nadiude Pradigaranam. Kodikot Coimbatore, Greenfield Pada, Kendram, Anugulam. Noodali Kodikot than the Palakad, Coimbatore Lake Pudia, Greenfield Padaki, Avshamaya. Nadabadi Edukumana, Kendra, Uberita Lagadaga Mandri, Nithin Kakari Europa, Malabar Chamber of Commerce, Varvagilam, Vilesagaria Sagamandri, V. Muralidaram, Gadgurimai, Nartia, Kurikar Chelanadu Nala Chakanja Randando, High Court Vikadre, Kendra, Pil Nalgumana, Kambola Villavara, Velichana Milling, Padana Munor, Velichana, Padana Renora, Copra, Patamunu Chamber, Patarno Chamber, Pinak Expeller, Muairam, Pinak Rotary, Muairtinora. Kurimalaga Chatata, Mupatamba Telenor, Kurimalaga Pudia, Nupata Telenor, Kurimalaga Garbilder, Napatan Elenor, Chuka Medium Panaranor, Chuka Best Panaranor, Selami Road, Manjal, Yedariti Nora, Yedariti Enora, Kanyirakuro, Iriti Enutia, Ambad, Kochi Marketana, Inata Vinimanaka, $1, Wilkanada, Yedwati Mune point on the Nale, Wang another Yedwati Mune point, Pujemet. Euro, $86.75, $86.69, Pound, $101.20, $101.13, Swiss franc, $79.84, $79.88, Singapore dollar, $54.46, $54.40, Australia dollar, $54.35, $54.29, Canadian dollar, $58.26, $58.20. Dollar. 19000 കോടി ക്ലബ്ബിലേക്ക് മുകേഷ് അംബാനി മുംബൈ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനും ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനുമായ മുകേഷ് അംബാനിയുടെ ആസ്തി $10000 കോടി സുമാർ 7.30 ലക്ഷം കോടി രൂപ, $9,260 കോടി 6.76 ലക്ഷം കോടി രൂപ നിലവിൽ അദ്ദേഹത്തിന്റെ ആസ്തി. 2021 ഇതുവരെ ആസ്തിയിലുണ്ടായ വർധന $1,500 കോടി 1.09 ലക്ഷം കോടി രൂപ. നിലവിൽ ലോകത്തെ ഏറ്റവും സമ്പന്നരിൽ ബ്ലൂംബർഗ് ശതകോടീശ്വര പട്ടിക പ്രകാരം 12ാമതാണ് മുകേഷ്. $20,070 കോടി 14.66 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ജെഫ് ബെസോസ് ആണ് ആമസോൺ മുൻ സിഇഒ ഒന്നാമത്. വീട്ടമ്മയെ കൊലപ്പെടുത്തി അടുക്കളയിൽ കുഴിച്ചുമൂടിയ പ്രതിപിടിയിൽ. പ്രണയാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയുടെ മുടി യുവാവ് മുറിച്ചു മാറ്റി. പീരുമേട് പ്രണയാഭ്യർത്ഥന നിരസിച്ച ദളിത് പെൺകുട്ടിയുടെ മുടി അയൽവാസിയായ യുവാവ് മുറിച്ചു മാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് കരടിക്കുഴി AVT തോട്ടത്തിൽ സുനിൽ 23 ഒളിവിൽ പോയി. ഇന്നലെ രാവിലെ 10 മണിയോടെ പീരുമേട് കരടിക്കുഴിയിലെ എസ്റ്റേറ്റ് ലയത്തിലാണ് സംഭവം. മിൽമയുടെ പ്രതിഷേധ ജ്വാല ഇന്ന്. 50 ലക്ഷത്തിലധികം വാർഷിക വിറ്റ് വരുമാനമുള്ള ക്ഷീരസഹകരണ സംഘങ്ങൾ ആദായ നികുതി അടയ്ക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മിൽമയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ KS Mani, തിരുവനന്തപുരം മേഖലാ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ N Pasurankhan തുടങ്ങിയവർ അറിയിച്ചു. MBA ഓൺലൈൻ ഇന്റർവ്യൂ. തിരുവനന്തപുരം സഹകരണ യൂണിയൻ നെയ്യാഡാമിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ കിക്മ MBA ഫുൾ ടൈം കോഴ്സിൽ 7 രാവിലെ 10 മുതൽ 12:30 വരെ ഓൺലൈൻ ഇന്റർവ്യൂ നടക്കും. BTech ഈവനിംഗ് കോഴ്സ് പ്രവേശനം. വെസ്റ്റ് ഇന്ത്യ 4ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് 157 റൺസിന്റെ ജയം. പരമ്പരയിൽ 2-1 മുന്നിൽ. ഓവലിൽ 50 വർഷത്തിനു ശേഷമാണ് ഇന്ത്യ ടെസ്റ്റിൽ വിജയം സ്വന്തമാക്കുന്നത്. ബ്രസീൽ അർജന്റീന മത്സരം ആരോഗ്യ പ്രവർത്തകർ തടഞ്ഞു. റിയോ ഡി ജനീറോ. ബ്രസീലും അർജന്റീനയും തമ്മിൽ നടക്കേണ്ടിയിരുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരം കോവിഡ് പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടി ബ്രസീലിയൻ ആരോഗ്യ പ്രവർത്തകർ ഇടയ്ക്ക് വെച്ച് തടഞ്ഞു. ശാസ്ത്രയ്ക്ക് പിന്നാലെ 2 പരിശീലകർക്ക് കൂടി കോവിഡ്. തോൽക്കാതെ 36 മത്സരങ്ങൾ. ഇറ്റലിക്കാര് മണികെട്ടും. ലോക റെക്കോർഡ് തിളക്കത്തിൽ ഇറ്റലി. കർഷക ഉപരോധം ഒത്തുതീർപ്പ് ചർച്ച അലസി. കർണാലിൽ നിരോധനാജ്ഞ. ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. അഫ്ഗാനിൽ സർവകലാശാല ക്ലാസ് മുറിയിൽ കർട്ടൻ. കാബൂൾ. അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പിലാക്കി താലിബാൻ. മുൻ ഭരണകാലത്ത് പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പൂർണ്ണമായും നിഷേധിച്ച താലിബാൻ ഭരണകൂടം ഇക്കുറി പ്രത്യേക മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കേണ്ടതില്ലെന്ന് നയം നടപ്പാക്കാൻ സ്വകാര്യ സർവകലാശാലകളിൽ ക്ലാസ് മുറികൾ ഇരുകൂട്ടർക്കുമിടയിൽ കർട്ടൻ കെട്ടി വേർതിരിച്ചിരിക്കുകയാണ്. പാക് ഭീകരരുടെ സ്വാധീനം തടയാൻ ഇന്ത്യയുടെ ശ്രമം. പാക് ഭീകര സംഘടനകൾ അഫ്ഗാനിസ്ഥാനിന്റെ അനുകൂല സാഹചര്യം ഉപയോഗിക്കുന്നത് തടയാനും അവശേഷിക്കുന്ന ഇന്ത്യക്കാരെ കാബൂളിൽ നിന്ന് ഒഴിപ്പിക്കാനുമാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നത്. UP മുൻ ഗവർണർക്കെതിരെ രാജ്യദ്രോഹ കേസ്. യോഗിക്കെതിരായ പരാമർശം. ലക്നൌ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ വിദ്വേഷകമായ പരാമർശം നടത്തിയെന്നാണ് ഇന്ന് ആരോപിച്ച് മുൻ ഗവർണർ അസീസ് ഖുറേഷിക്കെതിരെ രാജ്യദ്രോഹം ചുമത്തി. യോഗി രക്തം കുടിക്കുന്ന രാക്ഷസനാണെന്നാണ് അസീസ് ഖുറേഷി പറഞ്ഞത്. താലിബാനുമായി RSSനെ താരതമ്യപ്പെടുത്തി കവി ജാവേദ് അക്തറിനെതിരെ ശിവസേന. അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത താലിബാൻ ഭീകര സംഘടനയുമായി RSSനെ താരതമ്യം ചെയ്ത കവി ജാവേദ് അക്തറിനെതിരെ രൂക്ഷ വിമർശനവുമായി ശിവസേന. ഇത്തരം താരതമ്യങ്ങൾ തെറ്റാണെന്നും ഹിന്ദു സംസ്കാരത്തോടുള്ള അനാദരവാണെന്നും ശിവസേന മുഖപത്രമായ സാമ്ന മുഖപ്രസംഗത്തിൽ പറഞ്ഞു. ചരമം. മുൻ കൌൺസിലർ TR Suresh മാതാവ് TG Thangamma നിര്യാതയായി. നെടുമങ്ങാട്. K Radhakrishnan മണക്കാട്. ലക്ഷ്മി വെഞ്ഞാറമൂട് കുഴഞ്ഞു വീണ് പരിക്കേറ്റ ഗ്രാമപഞ്ചായത്ത് അംഗം മരിച്ചു. ഓയൂർ. കുളിമുറിയിൽ കുഴഞ്ഞു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മരിച്ചു. ചെറിയ വെളിനല്ലൂർ മുളയറച്ചാൻ പുതുപ്പള്ളി കോണം കൊച്ചഴികത്ത് വീട്ടിൽ റിട്ടയർഡ് അധ്യാപകൻ G Sagadevan നായരുടെ മകൻ S Amrit 57 മരിച്ചത്. കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. കോവിഷീൽഡ് 2ാം ഡോസ് ഇടവേള കുറയ്ക്കണം. ഹൈക്കോടതി പറഞ്ഞത് 4 ആഴ്ച കഴിഞ്ഞ് കോവിഷീൽഡ് 2ാം ഡോസ് എടുത്താൽ സംരക്ഷണം ലഭിക്കുമെങ്കിലും 84 ദിവസം കഴിഞ്ഞെടുത്താൽ കൂടുതൽ മികച്ച സംരക്ഷണം ഉറപ്പാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇത്രയും ഇടവേള വേണമെന്ന നിർദ്ദേശം ഉപദേശ രൂപത്തിലുള്ളതായേ കാണാനാവൂ. കൊച്ചി. പണമുടക്കി കോവിഡ് വാക്സിൻ എടുക്കുന്നവർക്ക് കോവിഷീൽഡ് രണ്ടാം ഡോസ് 4 ആഴ്ച കഴിഞ്ഞ് 28 ദിവസം സ്വീകരിക്കാൻ കഴിയും വിധം കോവിൻ പോർട്ടലിൽ മാറ്റം വരുത്താൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ഡോക്ടർ എ നിസാറുദ്ദീൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പുതിയ സൂപ്രണ്ടായി ഡോക്ടർ എ നിസാറുദ്ദീനെ നിയമിച്ചു. നിലവിൽ കോവിഡ് സെൽ ചീഫായും സർജറി പ്രൊഫസറായും സേവനമനുഷ്ഠിക്കുകയാണ് ഡോക്ടർ നിസാറുദ്ദീൻ. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് പുതിയ സൂപ്രണ്ടിനെ നിയമിച്ചുകൊണ്ട് ഉത്തരവിട്ടത്. ഡോക്ടർ നിസാറുദ്ദീൻ മുൻപ് തിരുവനന്തപുരം, തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കണം വെള്ളാപ്പള്ളി. ട്രൈബ്യൂണലുകളിലെ ഒഴിവുകൾ ഒരാഴ്ചക്കകം നികത്തണം, ക്ഷമ പരീക്ഷിക്കരുതെന്നും ഉത്തരവുകൾ മാനിക്കണമെന്നും കേന്ദ്രത്തോട് സുപ്രീം കോടതി. രാജ്യത്തെ ട്രൈബ്യൂണലുകളിലെ ഒഴിവുകൾ നികത്തുന്നതിന് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. കോടതി ഉത്തരവുകളെ കേന്ദ്രം മാനിക്കുന്നില്ലെന്ന് നിരീക്ഷിച്ച ബെഞ്ച് ജഡ്ജിമാരുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കിയ മഹാനടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിക്ക് നിംസ് ഹാർട്ട് ഫൗണ്ടേഷന്റെ 1000 ജന്മദിനാശംസകൾ. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.